സെമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കി നോക്കാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് പൊടിയെടുക്കാം ഇനി വേണ്ടത് അരമുറി തേങ്ങയാണ് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ തേങ്ങ എത്ര കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നല്ല ജീരകമാണ് ഇത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതി ഇനി ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം പൊടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് വാട്ടിയെടുക്കുകയാണ് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ വാട്ടിയെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് തോന വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് രണ്ട് ഗ്ലാസ് പൊടി കൊടുക്കാം ഇതിപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ല മിക്സാക്കി എടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇതൊന്ന് ഇതൊന്ന് മാറ്റിയെടുത്ത് സാധാരണ നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം ചൂടോടെ തന്നെ കുഴക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ശരിക്കും നമുക്ക് എടുക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നല്ല കുഴച്ച് ഇതുപോലെ എടുക്കാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഈ സമയത്താണ് തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മതിരം ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഈ ഉപ്പിട്ട് കൊടുത്താൽ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആവും അപ്പോൾ മാവ് എപ്പോഴും കുഴക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നല്ല കുഴച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ജീരകവും തേങ്ങയും എല്ലാ ഇടത്തും ആകുന്നത് പോലെ കുഴക്കുക ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ വെള്ളം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി തന്നെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇനി ഇതിനെ രണ്ടായി മുറിച്ചെടുത്ത് നല്ല ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ബോൾ രൂപത്തിൽ ആക്കിയെടുക്കാം ഈ വലുപ്പത്തിൽ ആയാലും മതി എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം വെളിച്ചെണ്ണയിൽ ആവോട്ട് വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയുന്നത് കൊണ്ടുതന്നെ വെളിച്ചെണ്ണയാണ് ഇതിന് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ബോൾ ഓരോന്നും എടുത്ത് ഒന്നും കൂടി ഒന്ന് ഉരുട്ടി കൊടുക്കാം എല്ലാം ഒന്ന് ഉരുട്ടി കൊടുത്ത് ഷെയ്പ്പായതിന് ശേഷം ഒരു ഇല വഴിൻ്റെ ഇല വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് നമുക്കിത് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഇതൊന്നിങ്ങനെ എടുക്കാൻ കഴിയും ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ ഇത് നമുക്ക് ശരിക്കും കിട്ടും ഇനി ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്ത് എടുത്താൽ ഇതാ ശരിക്കും കിട്ടും ഇനി ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നതോടുകൂടി നല്ല എണ്ണക്ക് ചൂട് വേണം പിന്നെ തീ കുറച്ച് വെക്കണം ഇനി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് പൊള്ളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇത് പൊള്ളച്ച് ഇതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ശരിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം ഇത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ കുറേ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഗസ്റ്റുകളൊക്കെ വരുന്ന ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതോ ഒരു പലഹാരമാണ് പറഞ്ഞിട്ട് ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കുക അവരെന്ന് പറഞ്ഞാലൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുക ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇലയിലൊക്കെ എടുത്തിങ്ങനെ ഉണ്ടാക്കുന്നത് അവർ പെട്ടെന്ന് കൈയിൻ്റെ ഉള്ളിലിടയിൽ വെക്കലും എണ്ണയിലിടലും ഒക്കെ പെട്ടെന്നാവും അപ്പോൾ ഇത് ഇതിലൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നതോടുകൂടി നല്ല ചൂടുവാണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ തീയ്യ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം ഇതിൻ്റെ ഉള് അത്ര തോനെ വേവാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടോ നല്ല പൊള്ളച്ച് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഉരുളകൾ ഓരോന്നും ഓരോന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ഇട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തി വെച്ചാൽ മതി എന്നാൽ നമുക്ക് പണികൾ പെട്ടെന്ന് കഴിയും ഇപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് ഇരുപതെണ്ണമാണ് കിട്ടിക്കണത് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മൾ വെളിച്ചെണ്ണ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ പത്തിരിക്ക് ചില ഭാഗങ്ങളിലൊക്കെ പറയുന്നത് എന്നാണ് നെയ്പത്തലെന്നാണ് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി വെച്ചിട്ടാണ് ഇത് നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ എല്ലാവരും വീട്ടിലും കാണുന്ന അരിപ്പൊടിയും പിന്നെ തേങ്ങ ജീരകം മാത്രമേ ഉള്ളൂ മൂന്ന് ചേരുവകളെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചായേൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിലാ ജീരകത്തിൻ്റെയും തേങ്ങേൻ്റെയും ആവും മുന്നിട്ട് നിൽക്കുക ഇനി നിങ്ങൾക്ക് ഒന്ന് എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ച് തരാം ഇതിൻ്റെ ഉള്ളൊക്കെ ഇതാ ഇതുപോലെ ആവും ഇരിക്കുക അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും പുറംഭാഗം ഒരു ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് അരി അരക്കേണ്ട കുതിർത്തണ്ട പിന്നെ പുഴുങ്ങല്ലരി ഒന്നും വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യണത് സാധാരണ പത്തിരിൻ്റെ പൊടി എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതുണ്ടാക്കാൻ കഴിയും കുറച്ചൊക്കെ ഉള്ളൂങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്